പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2021 ഒക്ടോബർ മാസം 20-ാം തീയതി ഹല്ലേലൂയ സ്തോത്രം ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തോത്രം ചെയ്യുവാൻ, കർത്താവിന് നന്ദി പറയുവാൻ, ആമേൻ, കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ഒക്കെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമ്മുടെ കരങ്ങളെ ഒന്ന് ഉയർത്തി സ്തോത്രം പറഞ്ഞാണ്ട്. സ്തോത്രമപ്പ, 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 സ്തോത്രം, സ്തോത്രമപ്പ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ എല്ലാം നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മളെ വിടുവിച്ച് അത്ഭുതകരമായി കഴിഞ്ഞ പകൽക്കാലം നടത്തിയതോർത്ത് കർത്താവിൽ നിന്ന് സ്തോത്രം പറഞ്ഞു. സ്തോത്രം, 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 സ്തോത്രം. രാത്രിയിൽ തന്ന നല്ല ഉറക്കത്തിനായിട്ടൊന്ന് സ്തോത്രം പറഞ്ഞു. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം അപ്പ, നന്ദിയോടെ സ്തോത്രം. സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചല്ലോ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ ഉണർത്തിയ ദൈവകൃപയ്ക്ക് നന്ദി പറഞ്ഞാട്ടെ. നന്ദിയപ്പ, നന്ദിയപ്പ. ഞങ്ങൾ ജീവനോടിരിക്കുന്ന അങ്ങയുടെ കൃപയാണ്, ഞങ്ങൾ ഉണർന്നത് അങ്ങയുടെ കൃപയാണ്. അതിനായിട്ട് സ്തോത്രം പറയുന്നു. സ്തോത്രം, 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 സ്തോത്രം. കർത്താവേ, ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്ന കൃപകൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം. അങ്ങയുടെ ഉള്ളം കയ്യിൽ ഞങ്ങളെ വരച്ചിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. അനർത്ഥങ്ങൾ, അപകടങ്ങൾ നോക്കുകയും അങ്ങ് ഞങ്ങളെ വിടുവിച്ചിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്തു. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. സങ്കീർത്തനം 29 പറയാം, ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ. യഹോവയ്ക്ക് കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വം കൊടുപ്പീൻ. വിശുദ്ധ അലങ്കാരം ധരിച്ച് കർത്താവിനെ നമസ്കരിപ്പീൻ. 4-ാമത്തെ വാക്യം പറയുന്നു, കർത്താവിൻ്റെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു, കർത്താവിൻ്റെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിൻ്റെ 11-ാമത്തെ വാക്യം പറയാം, കർത്താവ് തന്നെ ജനത്തിന് ശക്തി നൽകും, കർത്താവ് തന്നെ ജനത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കും. ദ ലോർഡ് വിൽ ഗീവ് സ്ട്രെങ്ത് ഓൺ ടു ദിസ് പീപ്പിൾ, ഓൺ ടു ഹിസ് പീപ്പിൾ. കർത്താവ് തന്നെ ജനത്തിന് എന്നാ ചെയ്യും? ശക്തി നൽകും. ആരുടെ ശക്തിയാ? കർത്താവിൻ്റെ ശക്തി നൽകും. ഐ മീൻ, ആൻഡ് ദ ലോർഡ് വിൽ ബ്ലസ് ഹിസ് പീപ്പിൾ വിത്ത് ദ പീസ്. കർത്താവ് എന്താ? കർത്താവിൻ്റെ സമാധാനം കൊണ്ടാണ് നമ്മളെ നിറയ്ക്കുന്നത്. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ സൂപ്പർ നാച്ചുറൽ പവറിന് കർത്താവ് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. അതുപോലെ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം ശാലവും നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞ് കവിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കാരണം കർത്താവിൻ്റെ വചനത്തിൽ എങ്ങനെയാണ് പറയുന്നത്? കർത്താവ് തന്നെ ജനത്തിന് എന്ത് ചെയ്യും? ശക്തി നൽകും. ആരുടെ ശക്തിയാണ് കർത്താവ് നൽകുന്നത്? കർത്താവിൻ്റെ ശക്തി. കർത്താവ് നമ്മൾ തൻ്റെ ജനത്തിന് എന്ത് നൽകും? സമാധാനം നൽകും. ആരുടെ സമാധാനമാണ്? അവൻ സ്വർഗത്തിൽ നിന്നുള്ള സമാധാനം, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം. എമേൻ. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം പറയുന്നു. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കാത്തുപാലിച്ചിരുന്നു സ്തോത്രം. രാത്രി ഞങ്ങളെ താങ്ങി നല്ല ഉറക്കം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിന് സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയതിന് സ്തോത്രം. ഈ പകൽക്കാലവും അങ്ങയുടെ തങ്ക ചെറുകടിക്കുള്ളിൽ ഞങ്ങളെ മറയ്ക്കുന്ന കർത്താവിൻ്റെ കൃപയ്ക്ക് സ്തോത്രം. അപ്പ അപ്പ, ഈ പ്രഭാതത്തിൽ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവ്, ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കുടുംബമായി അവരെ അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ്, അങ്ങ് അവർക്ക് കൊടുത്ത ഉപജീവന മാർഗം അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ്, അവർക്ക് കൊടുത്ത തലമുറ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ്, അവർ എവിടെയാണെങ്കിലും ഒരു അത്ഭുത വിഷയമായി മാറട്ടെ. അങ്ങയുടെ നാമം ഉയർത്തുന്നവരായി, അങ്ങയുടെ രാജ്യത്തിൻ്റെ ആമേൻ, അങ്ങയുടെ രാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നിൽക്കുന്നവരാക്കി കർത്താവരെ തീർക്കുന്ന കൃപകൾക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കുക. പ്രത്യേകിച്ച് രോഗികളായുള്ളവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ തരത്തിലുള്ള തൊണ്ടയ്ക്കത്തെ അസ്വസ്ഥതകളും, ആമേൻ, പനിയുടെ അസ്വസ്ഥതകളും, ആമേൻ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ സൗഖ്യമാകട്ടെ. ആരോഗ്യം അങ്ങയുടെ ദാനമാണ്, സൗഖ്യം അങ്ങയുടെ ഗിഫ്റ്റാണ്. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ കർത്താവെ, പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തൻ്റെ കുഞ്ഞുങ്ങളെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, അങ്ങയ്ക്കൊന്നും അസാധ്യമായിട്ടില്ല. ഈ പ്രഭാതി കർത്താവെ, വിരലുകൾ മടക്കുവാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിരലുകൾ മടങ്ങട്ടെ, വിരലുകൾ മടങ്ങട്ടെ. ചലനശേഷി നഷ്ടപ്പെട്ട വിരലുകൾക്ക് ചലനശേഷി മടങ്ങി വരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചലനശേഷി നഷ്ടപ്പെട്ട അവയവങ്ങൾ ചലിക്കട്ടെ. പ്രത്യേകിച്ച് വിരലുകൾ മടക്കുവാനും നിവർക്കുവാനും പിടിക്കുവാനും കഴിയാതെ ബുദ്ധിമുട്ടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവ് കൊടുത്ത ആശ്വാസത്തിനും സൗഖ്യത്തിനുമായിട്ട് നന്ദി പറയുന്നു കർത്താവെ. അതുപോലെ കർത്താവെ, മറ്റു ഭാരങ്ങളാൽ പ്രയാസങ്ങളാൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അടിക്കടി ഉണ്ടാകുന്ന
തലവേദനയിൽ നിന്ന് തൻ്റെ കുഞ്ഞുങ്ങളെ വിടുവിക്കണമേ, പൂർണ്ണ സൗഖ്യം. ആ തലവേദനയിൽ നിന്ന് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കർത്താവ് കൊടുക്കുന്നതിനായി സ്തോത്രം പറയുന്നു. ദൈവിക വിടുതൽ നടക്കട്ടെ, അത്ഭുതം നടന്നു കഴിഞ്ഞെന്ന് സ്തോത്രം പറയുന്നു. കർത്താവെ, അതുപോലെ ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തക്ക സമയത്ത് അവർക്ക് ജോലി ലഭിക്കണം. കർത്താവെ, കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കുടുംബജീവിതത്തിൽ സമാധാനമുണ്ടാകട്ടെ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ നേരായ വഴിയിൽ കർത്താവിനെ അറിഞ്ഞ് ജീവിപ്പാൻ ഇടപെടണം. പ്രത്യേകിച്ച് ഇന്ന് വൈകിട്ടത്തെ സ്പെഷ്യൽ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിരാശയിലും വിഷാദത്തിലും കഴിയുന്നവർ അനേകർ ഇന്ന് പുറത്തു വരുവാൻ തക്കവണ്ണം, ആ കോട്ട പൊട്ടിച്ച് പുറത്തു വരുവാൻ കർത്താവ് ഇടവരുത്തണം. വൈകിട്ടത്തെ മീറ്റിംഗ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ബ്ലസ് ചെയ്യുന്ന കർത്താവ്, അങ്ങയുടെ നാമം മഹത്വപ്പെടുവാൻ ഇടവരണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയും വലിയ ദൈവിക സമാധാനവും നിങ്ങളുടെ ജീവിതം വർദ്ധിച്ചു പെരുകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് വൈകിട്ട് നമുക്ക് ഇന്ത്യൻ സമയം ആമേൻ രാത്രി 9:30 നമ്മുടെ മീറ്റിംഗ്. എങ്ങനെ ഡിസപ്പോയിൻമെൻറ്റിനെയും ഡിപ്രഷനെയും ഓവർകം ചെയ്യാം എന്നുള്ളതാണ്, നിരാശയും വിഷാദത്തെയും ഓവർകം ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്. ആ സ്പെഷ്യൽ മീറ്റിങ്ങിന് വേണ്ടി നിങ്ങൾ പ്രത്യേകം ഈ പകൽക്കാലം സ്തോത്രം പറയണം. ഓർക്കുമ്പോഴൊക്കെ ഒരു സ്തോത്രം. പിന്നെ നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, കർത്താവെ അങ്ങ് ഇടപെടണം, അങ്ങ് ജനത്തെ കൂട്ടി വരുത്തണം, അങ്ങ് ഞങ്ങൾക്ക് വചന വെളിപ്പാടുകൾ തന്ന് അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. പിന്നെ ഈ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ലിങ്ക് ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു തരുന്നവരോട് ചോദിച്ചാൽ മതി, അവർ നിങ്ങൾക്ക് ലിങ്ക് തരും കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വൈകിട്ട് തക്ക സമയത്ത് ജോയിൻ ചെയ്യണം. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന മത്തായിയുടെ സുവിശേഷം 25:13 അതിൻ്റെ 13-ാമത്തെ വാക്യം, Matthew 25:13, ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പീൻ. ഇതിനെക്കുറിച്ചാണ് ഈ പറയുന്നത്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ച്, രണ്ടാമത്തെ വരവിനെക്കുറിച്ച്, ആ നാളും നാഴികയും നമുക്കറിയത്തില്ല, പുത്രന് പോലും അറിയത്തില്ലെന്നാണ് യേശു പറഞ്ഞത്. അറിയായത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തോണം, ഉണർന്നിരിപ്പീൻ. അതിൻ്റെ അർത്ഥം ഉറങ്ങരുതെന്നല്ല, സ്പിരിച്വലി അവൈക്കായിരിക്കണം. നമുക്ക് കാലങ്ങളെക്കുറിച്ചും സമയങ്ങളെക്കുറിച്ചും ഒക്കെ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. നമ്മൾ ശ്രദ്ധയും ജാഗ്രതയും സജീവവുമായിരിക്കണമെന്നാണ് അതിൻ്റെ വേറൊരു വേഷം പറയുന്നത്. അതായത് ശ്രദ്ധയോടായിരിക്കണം, കർശനമായി നമ്മളെ തന്നെ നിയന്ത്രിക്കുകയും ശ്രദ്ധാലുക്കളായിരിക്കുകയും ചെയ്യണം. ഉദാഹരണത്തിന്, നമ്മളിപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അനൗൺസ്മെൻറ്റ് വന്നു, ഇപ്പോൾ ട്രെയിൻ വരും, നമ്മളെങ്ങനെ വെയിറ്റ് ചെയ്യണം, നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് എങ്ങനെ ആയിരിക്കണം, നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ഏത് സമയത്ത് വന്നാലും നമ്മൾ ട്രെയിനിൽ കയറാൻ പാകത്തിൽ ഒരുങ്ങിയിരിക്കണം. അവർ പറയുക, ഇന്ന് ഇന്ന ഇത്ര സമയത്ത് ഇന്ന പ്ലാറ്റ്ഫോമിൽ വരുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഓക്കെ, ആ സമയത്ത് ഒരുങ്ങിയാൽ മതി. എന്നാൽ ഇന്ന് ഏത് സമയത്തും ട്രെയിൻ വരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, നമ്മൾ ജാഗരൂപരായിരിക്കും. ആ ട്രെയിൻ വരുന്ന ദിശയിലേക്കായിരിക്കും നമ്മുടെ കണ്ണ്. നമ്മുടെ ഡോക്യുമെൻ്റ്സ് എല്ലാം നമ്മൾ എടുത്തു പിടിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ലഗേജൊക്കെ നമ്മൾ കയ്യിലെടുത്തു പിടിക്കും. കാരണം എപ്പോഴാണ് വരുന്നതെന്ന് പറഞ്ഞിട്ടില്ല, ഏത് സമയവും വരുമെന്നാണ് പറഞ്ഞിരിക്കും. എന്നാൽ പറയുക, 10 മണിക്കാണ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ 10 മണി 9:55 ഇരുന്നിരുന്നാൽ മതി. 9:55 ഡോക്യുമെൻ്റ്സൊക്കെ എടുത്താൽ മതി, ലഗേജൊക്കെ എടുത്താൽ മതി. പക്ഷേ സമയം പറഞ്ഞിട്ടില്ലെങ്കിലോ നമ്മൾ ഒരുങ്ങിയിരുന്നേ പറ്റും. ഇതുപോലെ ഇവിടെ കർത്താവിൻ്റെ വചനം പറയുക, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് ഏത് നാഴികയിലെന്ന് നമ്മൾ അറിയാത്തത് കൊണ്ട് നമ്മൾ എങ്ങനെ ആയിരിക്കണം, ഉണർന്നിരുന്നോണമെന്നാണ് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു ദൈവ വൈദ്യൻ എന്ന നിലയിൽ നമുക്ക് സ്പിരിച്വലി റിലാക്സ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ അങ്ങനെ സ്പിരിച്വൽ റിലാക്സ് ചെയ്ത് പോയാൽ ചിലപ്പം നമുക്ക് മിസ്സായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് 1 തെസ്സലോനിക്കേ ലേഖനം 5-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ ദൈവസഭയോട് പറഞ്ഞു, സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരുമ്പോലെ കർത്താവിൻ്റെ നാൾ വരുന്നുവെന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധവുമുള്ളവുമായിരിക്കുക. എങ്ങനെ ഇരിക്കണം? ഉണർന്നും സുബോധവുമായിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ മനസ്സിലൊരു ബോധ്യം വേണം, ഏത് സമയവും എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവുണ്ട് എന്നെ മടക്കിക്കൊണ്ടുപോകാൻ. ആ ബോധ്യം നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഹൃദയസ്പന്ദനമായിരിക്കണം. നമ്മുടെ ഉള്ളിൽ എപ്പോഴും ആ ശബ്ദം നമ്മൾ കേട്ടുകൊണ്ടിരിക്കണം. അപ്പം നമ്മൾ തന്നെ പ്രിപ്പയർ ആയിക്കോളും. എന്നാൽ ഇന്ന് ദൈവസഭ മറന്നിരിക്കുന്ന ഒരു കാര്യം കർത്താവിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ച്, കർത്താവ് വരുമെന്നുള്ള ഒരു ബോധമില്ലാതെ ജീവിക്കുന്ന പോലെ നമുക്ക് തോന്നാറുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മളെ വീണ്ടും ഓർപ്പിക്കുക,
കാലമേറിയില്ല, കാന്തൻ മടങ്ങി വരാറായി. അതുകൊണ്ട് ദൈവസഭ എങ്ങനെ ഇരിക്കണം? ഉണർന്നും സുബോധവുമായി ഇരിപ്പാന് പരിശുദ്ധാത്മാവ് നമ്മളെ ഈ പ്രഭാതത്തിൽ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ദൈവപൈതലെ, ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന സഹോദര സഹോദരി, മാതാവേ പിതാവേ, യേശു ക്രിസ്തുവിനെ മടങ്ങി വരവിന് വേണ്ടി ഒരുക്കമുള്ളവരായിരിക്കണം. അമേൻ. ആ 10 കന്യകമാരുടെ ഉപമ കർത്താവ് പറയുമ്പോൾ അതിനകത്ത് 5 കന്യകമാർ ബുദ്ധിയുള്ളവരായിരുന്നു. അവരെന്നാ ചെയ്തു? അവർ വിളക്കിനോടുകൂടെ എണ്ണയുടെ കൂടെ എടുത്തു, മറ്റൊരു വിളക്ക് മാത്രം എടുത്തു. അപ്പം ഈ ബുദ്ധിയുള്ളവരെ കുറിച്ച് എന്നാ പറയുന്നത്? ദേ, അവർ പ്രിപ്പയർഡായിരുന്നു ഏത് സമയത്ത് വന്നാലും. അതുപോലെ ദൈവമക്കൾ പ്രിപ്പയറായിരിക്കണം ഏത് സമയത്തും കർത്താവിൻ്റെ മടങ്ങി വരും. നമ്മൾ ഭയങ്കര ബുദ്ധിയാണ് മറ്റുള്ള കാര്യങ്ങളിലൊക്കെ, മറ്റു പല കാര്യങ്ങളിലും നമ്മൾ പ്രിപ്പയറാണ്, മറ്റു പല കാര്യങ്ങളിലും നമ്മൾ കഴിവും പ്രാപ്തിയൊക്കെ തെളിയിക്കുന്നവരാണ്. എന്നാൽ ഇവിടെ പരിശുദ്ധാത്മാ ഓർപ്പിക്കുന്നു, നമ്മൾ ദൈവീക കാര്യത്തിൽ ബുദ്ധിയുള്ളവരായിരിക്കണം, കർത്താവിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ച് തികച്ചും ബോധ്യമുള്ളവരായിരിക്കണം, മടങ്ങി വരവിന് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കി നമ്മൾ കാത്തിരിക്കുന്നവരായിരിക്കണം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഈ സന്ദേശം നമ്മൾ കേൾക്കുമ്പോൾ വൺസ് അഗെയിൻ പരിശുദ്ധാത്മാവ് നമുക്ക് ദൂത് പറഞ്ഞു തരിക, യേശുവിൻ്റെ മടങ്ങി വരവ് ഏറ്റവും ആസന്നമായിരിക്കും. അതുകൊണ്ട് സുബോധമുള്ളവരായി വേണം ഭൂമിയിൽ ജീവിപ്പാൻ. അല്ല, ലോക മനുഷ്യനെ പോലെ തിന്നുക കുടിക്കുക ആനന്ദിക്കുക, തിന്നുക കുടിക്കുക ആനന്ദിക്കുക, അവൻ അങ്ങനൊരു ചിന്തയിലാകരുത്. എൻ്റെ പ്രാണപ്രിയൻ്റെ വരവ് ഏത് സമയം, അതാ കാലങ്ങളെയും സമയങ്ങളെയും തിരിച്ചറിയണം. അവൻ ചുറ്റുപാടുകളെ നോക്കി ദൈവമക്കൾ അമേൻ കാലങ്ങളെയും സമയങ്ങളെയും തിരിച്ചറിയണം. ദൈവവചനവുമായി തട്ടിച്ചു നോക്കിയിട്ട് മനസ്സിലാക്കിക്കോണം കർത്താവിൻ്റെ വരവ് എത്രമാത്രം അടുത്തിരിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ഒരുങ്ങിയിരിക്കുവാൻ ഈ 20-ാം തീയതി പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുക. അതുകൊണ്ട് കുഞ്ഞെ, സഹോദര സഹോദരി, മാതാവേ പിതാവേ, ആ കർത്താവിൻ്റെ വരവെങ്കിലു വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ വീണ്ടും ആഹ്വാനം ചെയ്യുന്നു. കർത്താവ്, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും, എൻ്റെ ആഗ്രഹം, പരിശുദ്ധാത്മാവിൻ്റെ ആഗ്രഹം, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും തന്നെ ആ മടങ്ങി വരവിൽ എടുക്കപ്പെടുവാൻ ഇടവരട്ടെ. ഒരാൾ പോലും മിസ്സായി പോകാതെ, ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോലെ ഇന്ന് ഈ ശബ്ദം ഈ കേൾക്കുന്ന എല്ലാവരും തന്നെ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൽ കർത്താവിനോട് കൂടെ ഉണ്ടാണ്. നിങ്ങൾ ആ ആത്മമണവാളിനെ, പ്രാണപ്രിയനെ നിങ്ങളുടെ കർത്താവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ വേഗത്തിൽ നിങ്ങളുടെ കർത്താവായി സ്വീകരിക്കണം. ആ മടങ്ങി വരവിന് വേണ്ടി നിങ്ങളെ തന്നെ ഒരുക്കണം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും, വർദ്ധിക്കും, നമ്മൾ പെരുകും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ്. ഐ മീൻ ആൻഡ് ഹൈലി ഫേവേർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വൈകിട്ടത്തെ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഷെയർ ചെയ്യണം, തക്ക സമയത്ത് വരണം. ഗോഡ് ബ്ലെസ് യു.